English medium school in Barani. Her life was a hymn of dedication, compassion, and unyielding faith, touching each soul that crossed her path. Today, we are here not only to mourn her loss, but to celebrate her incredible legacy. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല അവന്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് എന്നെ ചെയ്തുകൊണ്ട് ദുഃഖിതരെ ആശ്വസിപ്പിച്ച യേശുനാഥ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ബെനൻ കോപ്പിയുടെ കൃപയായിരിക്കുന്നു ജീവിതകാലത്ത് അങ്ങയുടെ നാമത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും പരിഗണിച്ച് ഈ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഓരോരുത്തരും ഈ ഒരു രീതിയിൽ സിസ്റ്ററിന്റെ വേർപാടിനെ വേദനയും നല്ല പ്രവൃത്തിയുടെ കൂടെ നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. സിസ്റ്ററുള്ള സ്നേഹവും എനിക്ക് ഇപ്രാവശ്യം സിസ്റ്ററുടെ ബർത്ത്ഡേ, സിസ്റ്റർ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു. അപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കാൻ കൂടി എനിക്ക് സാധിച്ചു. അത് എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നി. പക്ഷെ അത് സിസ്റ്ററുടെ അവസാനത്തെ തരത്തിലൊരു മെസ്സേജാണ് എന്തായാലും നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും സിസ്റ്ററോടുള്ള സ്നേഹം നമ്മൾ കടപ്പാട് നമ്മൾ ശാന്തിക പബ്ലിക് സ്കൂളും സിസ്റ്ററുടെ വേദനയും പങ്കുചേരുന്നു. ഞങ്ങളും ഇന്നലെ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഇത് നമ്മൾ വായിച്ചു കേട്ട ആ വചനഭാഗമാണ് എന്റെ മനസ്സിലേക്ക് സിസ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമേ തന്നെ വരുന്നത്, എന്റെ ഓട്ടം പൂർത്തിയാക്കി. ശരിയാണ് സിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് അധ്വാനിച്ചു നമുക്ക് വേണ്ടിയിട്ട്, പക്ഷെ സിസ്റ്ററിന്റെ ഓട്ടം ഇവിടെ വെച്ച് പൂർത്തിയായിട്ട് സിസ്റ്റർ നമ്മളെയൊക്കെ വിട്ടിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായി.
എന്നെക്കാൾ കൂടുതൽ സിസ്റ്ററിനെ കൂടുതലായിട്ട് ബന്ധവും അതുപോലെ സ്നേഹമൊക്കെ നിങ്ങൾക്കാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ ഈ ജൂണിൽ മെയ് 5 ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് മുന്നേ നിങ്ങൾക്ക് സിസ്റ്റർ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ വെള്ളാരി സ്കൂളിന് വേണ്ടിയിട്ട് ഇത്രയും കാലം അധ്വാനിച്ച് നിങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സിസ്റ്റർ അധ്വാനിച്ചതാണ്. സിസ്റ്റർ അൺകോൺഷ്യസ് ആവണേ തലേ ദിവസം പോലും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ്, ഇവിടുത്തെ കാര്യങ്ങൾ, സ്കൂൾ എങ്ങനെ പോകുന്നു, ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്, കുട്ടികൾ എങ്ങനെയുണ്ട്, നമ്മുടെ ആനുവേക്ക് എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിസ്റ്റർ എന്നോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പോലും സിസ്റ്റർ മനസ്സിൽ ഇവിടുത്തെ ഈ സ്കൂളിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ സിസ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ ഓരോ വളർച്ചയും ഓരോരുത്തരും എങ്ങനെയാണ്, അവരുടെ പഠിപ്പ് എങ്ങനെയാണ്, ഡിസിപ്ലിൻ എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സിസ്റ്റർ ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സിസ്റ്ററിനെ എന്റെ ഇടതുവശത്ത് അല്ലെങ്കിൽ വലതുവശത്ത് എന്നും ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. നമ്മുടെ ആ പാർക്ക് അതുപോലെ ടയലറ്റ് എല്ലാം പിന്നെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ പറഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിസ്റ്ററിനെ ദൈവം തിരിച്ചു വിളിച്ചു. കൂടുതലായി ഞാൻ പറയുന്നില്ല. സിസ്റ്റർ സ്കൂളിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട് എന്ന് പലപ്പോഴായിട്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. നാമത്തിന്റെ മുമ്പിൽ ശിരസ് വന്നിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സിസ്റ്ററുടെ ആരോഗ്യം പലപ്പോഴും സിസ്റ്റർ എന്നെ വിളിക്കും, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം, കുറച്ച് മരുന്ന് വാങ്ങണം. എന്തിന്റെയാണ് സെർച്ച് ചെയ്യാണ്ട് എന്റെ വിചാരം കാലിയിരുന്നു അതിന്റെ മരുന്ന്. പക്ഷെ പറയില്ല, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ സെൻട്രൽ ഇംഗ്ലീഷ് സ്കൂളിലാണെങ്കിലും വന്ന കാലം എക്സാക്ട്ലി ഒരു മടിയനായിരുന്നില്ല. ആ മടിയനിൽ നിന്ന് ഇന്ന് എങ്ങും ഇരിക്കാതെ എല്ലായിടത്തും എത്തി ചെയ്യാവുന്നതെല്ലാം അറിയാത്തതെല്ലാം പഠിച്ചെടുക്കാൻ, അതിനുശേഷം ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ CBSE തുടങ്ങി സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും എന്നെ പഠിപ്പിച്ച എൻ്റെ അമ്മ. ഒരു കാലത്ത് I would like to express my heartfelt gratitude on behalf of everyone gathered here.